എന്റെമോ കോടപ്പൻ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയിലെ രസകരമായ കാഴ്ചകളും യാത്രകളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇതേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുതിരാൻ തുരം കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കാൻ മിസ്സായിപ്പോയി. നൈറ്റിലാണ് പോകുന്നത് വെച്ചെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, നല്ല രസം ഉണ്ടാവും. പിന്നെ ഞാനിതിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാറ്റാടി യന്ത്രം ഫീൽഡിലേക്കാണ്. ഇവിടെ ഒരാൾ ഉറങ്ങുകയാണ്. ഞാൻ പുള്ളി ടിവി ഓൺ കുറച്ച് ഇംഗ്ലീഷ് തെറ്റിപ്പോയി. അപ്പൊ നമ്മളിതാ ഇവിടെ പളനിയിലെത്തിയിരിക്കുകയാണ്. ഒരു ഉച്ച സമയത്തായി, നല്ല വിഷപ്പുണ്ട്. ആയിഷ്, അതാ പളനി ടെമ്പിൾ ആണ് കാണുന്നത്. ഓ മനോഹരം. അതിന്റെ മേലെ രാത്രിയാണ് അതിന്റെ. രാത്രി എങ്ങാനും ഇത് കാണാവുന്നല്ല, പ്രത്യേക സംഭവമാണ് ഇത്. മൊത്തം അങ്ങനെ തന്നെ ലൈറ്റിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ട് വേറെ ലെവലാണ്. ഓ, വെറും പുളി മരാണ് നിറഞ്ഞത്. ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോ തന്നെ വേറൊരു അപ്പോൾ ഇതേ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മൾ നല്ല അടിപൊളി പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് പേടിയായിരുന്നു. ഭയങ്കര കൊക്ക ഭാഗം പോലെ ആയ കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു പേടി പോലെയായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ നിർത്തിയിട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വ്യൂ. എൻ്റെ മോ കോടപ്പൻ. Thank you.
അപ്പോൾ ഇതാണ് കൊടൈക്കനാലിലുള്ള ഒരു പ്രധാന വെള്ളച്ചാട്ടം ഒന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കാണാമെന്നുള്ള രീതിയിൽ നമ്മളിവിടെ നിർത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു അവിടെ എത്താൻ ഒരു 2 മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ റൂം മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂം എടുക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് റൂം എടുക്കാൻ അവിടെ എത്താമെന്നുള്ള ഇതിലാണ് ഞങ്ങളങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ കൊടൈക്കനാലിൽ ഇപ്പോൾ എത്തിയിട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മഹാരാജ ഹോട്ടലിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അതേ അവിടുന്ന് കണ്ട ഒരു വ്യൂ ആണ്. അതേ അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, ഒരു വെള്ളച്ചാട്ടം. അതേ ഇവിടെ അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം. ഇവിടെ വന്നിട്ട് മഹാരാജാസിന് കയറിയിട്ട് ചിക്കൻ ഫ്രൈ ദം ബിരിയാണി ഒന്നും പറയാലോ, വേറെ ഉണ്ടാവുമല്ല. ഓ പൊളിച്ച്. പിന്നെ എല്ലാവർക്കും ഒരുവിധം അല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മൈസൂര് കുട്ടി അല്ല വല്ലോർക്കുള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ നമ്മൾ മഹാരാജാസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ റൂം എടുത്തത്. അപ്പോൾ മഹാരാജാസിൽ നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ റൂം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ റൂമിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.